ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൈമറി ഡാറ്റ എന്താണ്, സെക്കൻഡറി ഡാറ്റ എന്താണ്, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനായുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സിൽ രണ്ട് മെത്തേഡ് നിങ്ങൾ പഠിച്ചു, ഒബ്സർവേഷൻ മെത്തേഡും ഇൻ്റർവ്യൂ മെത്തേഡും പറഞ്ഞായിരുന്നു. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് നമുക്ക് പഠിക്കാനായുള്ളത്, ക്വസ്റ്റ്യനെയർ മെത്തേഡ്. പേജ് നമ്പർ 30 കിടപ്പുണ്ട്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഒരു ഡയറക്റ്റ് ഡാറ്റ കളക്ഷൻ മെത്തേഡാണ്. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇൻവെസ്റ്റിഗേറ്റർ ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യും. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് അത് റെസ്പോണ്ടൻസിന് മെയിൽ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന റിപ്ലൈ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെയർ റെസ്പോണ്ടൻസ് ഫില്ല് ചെയ്തിട്ട് അത് തിരിച്ച് അയച്ച് തരുവാണ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ കിട്ടുന്ന റിപ്ലൈ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റഡിയിലും അല്ലെങ്കിൽ എല്ലാ സർവേയിലും യൂസ് ചെയ്യാനായിട്ട് പറ്റുമല്ല. ഈ സ്റ്റഡി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് നമുക്കിങ്ങനെ റിപ്ലൈ തരാൻ തയ്യാറുള്ള റെസ്പോണ്ടൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മെത്തേഡ് നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ക്വസ്റ്റ്യനെയർ മെത്തേഡിൻ്റെ എസൻഷ്യൽസ് ആണ് അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇതിൻ്റെ എസൻഷ്യൽസ് എന്ന് പറയുമ്പം രണ്ട് പാർട്ടായിട്ടാണ് പറയുന്നത്, ഡേറ്റ കളക്ഷൻ്റെ രണ്ട് പാർട്ട്. ക്വസ്റ്റ്യനെയറിന് തന്നെ രണ്ട് പാർട്ടുണ്ട്, ഒരു കവറിങ് ലെറ്ററും ഉണ്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യനെയറും ഉണ്ടായിരിക്കും. ഈ കവറിങ് ലെറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഈ ക്വസ്റ്റ്യനെയറിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻട്രൊഡക്ഷനാണ്. നമ്മളിങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു, ദയവു ചെയ്ത് റിപ്ലൈ തരണം എന്നും വേണ്ട നമ്മൾ കൊടുക്കുന്ന ഒരു റിക്വസ്റ്റാണ് കവറിങ് ലെറ്റർ എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ നിന്ന് കോപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം പ്രതീക്ഷിക്കുന്നു, റിപ്ലൈ തരിക എന്നൊക്കെ ആയിരിക്കും കവറിങ് ലെറ്ററിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അടുത്തത് പ്രിക്കോഷൻസ് ഓഫ് ദ കവറിങ് ലെറ്റർ. കവറിങ് ലെറ്റർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി പൊളൈറ്റ്ലി വേർഡഡ്. പൊളൈറ്റ് ആയിട്ട് നമ്മളെന്താ ബഹുമാനത്തോടുകൂടി എന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനെ ബഹുമാനത്തോടുകൂടിയുള്ള വാക്കുകളായിരിക്കണം നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത്, നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ നീഡ് എന്താണ്, ഈ സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ ലെറ്ററിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. മൂന്നാമത്തെ പോയിൻ്റ് പറയുന്നത്, റെസ്പോണ്ടൻസിൻ്റെ കോപ്പറേഷൻ, നമ്മൾ സിൻസിയർ ആയിട്ടുള്ള കോപ്പറേഷൻ അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അടുത്ത പോയിൻ്റ് പറഞ്ഞിരിക്കുന്നത്, റെസ്പോണ്ടൻസ് തരുന്ന ഇൻഫർമേഷൻസ് നമ്മളെപ്പോഴും സ്ട്രിക്റ്റ് ആയിട്ട് കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കും, രഹസ്യ സ്വഭാവത്തിലുള്ളതായിരിക്കും, ആരെയും പുറത്ത് കാണിക്കില്ല എന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. റെസ്പോണ്ടൻസിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻക്വയറിയുടെ ഒരു കോപ്പി സെൻഡ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ റെസ്പോണ്ടൻസിന് അവർ റിപ്ലൈ എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അത് തിരിച്ചിങ്ങോട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട് സെൽഫ് അഡ്രസ്സ് എഴുതിയിരിക്കുന്ന സ്റ്റാമ്പ് ചെയ്ത ഒരു കവറും കൂടെ ഈ കൂടെ വെച്ചിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് കവറിങ് ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്വഷൻസ് എന്ന് പറയുന്നത്. ഇതിന് അടുത്ത ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്വഷൻസ്, മുൻകരുതലുകൾ, അതെല്ലാം ഉണ്ടെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ, ഒരു നല്ല ക്വസ്റ്റ്യനെയറിന് വേണ്ട സ്വഭാവം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ദ ലാംഗ്വേജ് ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി സിമ്പിൾ ആൻഡ് ക്ലിയർ. നമ്മൾ അതിൻ്റെ അകത്ത് ഓരോ ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വ്യക്തമായിട്ടായിരിക്കണം കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ, ബ്രീഫ് ആയിരിക്കണം, ചുരുങ്ങിയ രൂപത്തിൽ, വലിയ എസ്എം പോലൊന്നും ക്വസ്റ്റ്യൻ എഴുതാനായിട്ട് പാടില്ല. തേർഡ് വൺ, ടെക്നിക്കലായിട്ടുള്ള വേർഡുകളും ജാർഗൺസും, ജാർഗൺസ് എന്ന് വേണ്ടുണ്ട് മീനിങ് ഇല്ലാത്ത വാക്കുകളൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അടുത്ത ഫോർത്ത് വൺ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് എസ് ഓർ നോ ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവോയ്ഡ് ചെയ്യുക. ദെന്ന് അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് വൺ ഇഷ്യൂ വൺ ക്വസ്റ്റ്യൻ, അതായത് ഒരു കാര്യത്തിന് വേണ്ടി ഒരൊറ്റ ക്വസ്റ്റ്യൻ എന്നുള്ള രീതി ഫോളോ ചെയ്യുക. അടുത്ത സെവൻത് പോയിൻറ്റ് പറഞ്ഞിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ്റെ ഓർഡർ അല്ലെങ്കിൽ അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്, റെസ്പോണ്ടൻസ് ആർ മോട്ടിവേറ്റഡ് ആൻഡ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. അത് വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് മോട്ടിവേഷൻ തോന്നി, പ്രചോദനം തോന്നി, അവരത് ഫുൾ ആൻസർ ചെയ്യുന്ന രീതിയിലൊരു ഓർഡർ ആയിരിക്കണം ക്വസ്റ്റ്യൻസിന് ഫോളോ ചെയ്യുന്നത്. പിന്നെ തന്നെ അടുത്ത് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വൊക്കാബുലറി, നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വാക്കുകളാണ് വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ക്വസ്റ്റ്യനറിൽ യൂസ് ചെയ്തിരിക്കുന്ന വാക്കുകൾ റെസ്പോണ്ടൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് യോജിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതേപോലെ നോൺ സെൻസിറ്റീവ് ആൻഡ് ഈസിലി ആൻസറബിൾ ക്വസ്റ്റ്യൻസ്, നമുക്ക് പെട്ടെന്ന് ആൻസർ കൊടുക്കാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റ്യനറിൻ്റെ തുടക്കത്തിലും ഡിഫിക്കൽട്ടായിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഏറ്റവും അവസാനവുമായിരിക്കണം കാണിച്ചിരിക്കുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ ഷുഡ് ബി സോ വേർഡ് ദാറ്റ് ഈഗോ ഓഫ് ദ റെസ്പോണ്ടൻസ് ഈസ് നോട്ട് ഇൻജേർഡ്.
നമ്മുടെ റെസ്പോണ്ടൻസിൻ്റെ ഈഗോയെ ഇഞ്ചറി ചെയ്യുന്ന വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. മുകളിലത്തെ ക്വസ്റ്റ്യൻ ഷുഡ് ബി അനലിറ്റിക്കൽ, വിശകലനം ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. എഴുതാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കുറവായിരിക്കണം അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നല്ലത്, റൈറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഏറ്റവും മിനിമം ആക്കുക. പിന്നെ തന്നിരിക്കുന്ന ആൻസറിൻ്റെ കൺസിസ്റ്റൻസി, അക്യുറസി അല്ലെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് കോൾ ഫോർ ദ റെസ്പോൺസ് ടുവേർഡ്സ് സോഷ്യലി അക്സെപ്റ്റഡ് നോംസ് ആൻഡ് വാല്യൂസ് ഷുഡ് ബി അവോയ്ഡഡ്. അതായത് സാമൂഹിക മൂല്യങ്ങളെ, സാമൂഹിക നിയമങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അവർക്ക് അറിവുള്ള കാര്യങ്ങളെക്കുറിച്ച്, സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നല്ലത്. അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. ഫസ്റ്റ് വൺ, മോസ്റ്റ് എക്കണോമിക്കൽ മെത്തേഡാണ്, നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞൊരു മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് അക്യുറസി, ഒരു ന്യായമായിട്ടുള്ള അക്യുറസി, കൃത്യത ഈ ഒരു മെത്തേഡിന് നമുക്കുണ്ടായിരിക്കും. ദെൻ തേർഡ് വൺ, കളക്ട് ഒറിജിനൽ ഡേറ്റ, നമുക്ക് ഒറിജിനൽ ഡേറ്റ തന്നെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നാലാമത്തത് നോ ചാൻസ് ഓഫ് പേഴ്സണൽ ബയാസ്, ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള ബയാസ്, മുൻധാരണകളൊന്നും ഈ ഒരു ക്വസ്റ്റ്യനെയർ മെത്തേഡിനെ അഫക്റ്റ് ചെയ്യില്ല. ഫിഫ്ത് പോയിൻ്റ്, വൈഡ് ജിയോഗ്രഫിക് ഏരിയ ക്യാൻ ബി കവേർഡ് വിത്ത് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് ജിയോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിക്കും. സിക്സ്ത് വൺ, റെസ്പോണ്ടൻസ് ക്യാൻ ബി ഈസിലി അപ്രോച്ച്, നമുക്ക് റെസ്പോണ്ടൻസിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് യൂണിഫോമിറ്റി ഇൻ ദ ഡേറ്റ ക്യാൻ ബി എൻഷുവേർഡ്, നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരേ ക്വസ്റ്റ്യനെയർ തന്നെ അയച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റയിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. എയ്ത്ത് വൺ, ദിസ് മെത്തേഡ് ഗീവ് സഫിഷ്യൻറ്റ് ടൈം ടു ദ റെസ്പോണ്ടൻറ് ടു തിങ്ക് ആൻഡ് സെൻഡ് ദ റിപ്ലൈസ്, അവർക്ക് ആലോചിച്ച് ഉത്തരം കൊടുക്കാനായുള്ളൊരു സമയം ഈ ഒരു ക്വസ്റ്റ്യനെയർ മെത്തേഡിൽ കിട്ടും. പിന്നെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റെപ്പറ്റേറ്റീവ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ക്വസ്റ്റ്യനെയർ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, ദ ആൻസേഴ്സ് മേ ബി വേഗ ആൻഡ് അൺഇൻ്റലിജിബിൾ, നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വരുന്ന വേഗ അവ്യക്തമായിട്ടുള്ളത്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തതായുള്ള ആൻസേഴ്സ് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അടുത്തത് ഈ ഒരു മെത്തേഡിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള കോപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എല്ലാ കേസിലും എല്ലാ ആൾക്കാരും ഇത് ഫില്ല് ചെയ്ത് നമുക്ക് തിരിച്ച് അയച്ചു തരണം നിർബന്ധമൊന്നുമില്ല. തേർഡ് പോയിൻറ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് റിപ്ലൈ തരേണ്ട ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത വ്യക്തികളൊക്കെയാണ് അല്ലെങ്കിൽ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഫോർത്ത് വൺ, ദിസ് മെത്തേഡ് ഇസ് നോട്ട് ഫ്ലെക്സിബിൾ മെത്തേഡ്, നമുക്ക് ചേഞ്ച് ഒന്നും വരുത്താനായിട്ട് സാധിക്കുകയില്ല. എന്താണോ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യനെയർ അത് ചേഞ്ച് ഒന്നും ഇല്ലാതെ അതേ രീതിയിലാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാനായുള്ള ഓപ്ഷൻസ് ഒന്നും അവിടെ ഇല്ല. അടുത്ത പോയിൻറ്റ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇന്നാഡ്യുക്കേറ്റ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ്, പൂർണ്ണമായിട്ടല്ലാത്തത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആവശ്യമില്ലാത്തതൊക്കെ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സിക്സ്ത് പോയിൻറ്റ് പറഞ്ഞിരിക്കുന്നത് റെസ്പോണ്ടൻസിന് ഏതെങ്കിലും ക്വസ്റ്റ്യനെ സംബന്ധിച്ച് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. പിന്നെ അധികം ആൾക്കാർക്കും റിട്ടൺ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരുടെ അടുത്തു നിന്നുള്ള കോപ്പറേഷൻ വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിൻ്റെ നമുക്ക് വേരിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. വേരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്തത് പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ ഫോർത്ത് മെത്തേഡാണ് ഷെഡ്യൂൾ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. ഈ ഷെഡ്യൂൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനെയർ മെത്തേഡ് പോലെ തന്നെയാണ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെയറിൻ്റെ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഇൻവെസ്റ്റിഗേറ്ററുടെ ഹെൽപ്പോട് കൂടിയാണ് റെസ്പോണ്ടൻസ് റിപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനെയറിലേതുപോലെ തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർമുലേറ്റ് ചെയ്ത് അതൊരു ടേബിൾ ഫോമിലാക്കി വെക്കും. എന്നിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റർ റെസ്പോണ്ടൻസിനെ അപ്രോച്ച് ചെയ്ത് അവരോട് ചോദിച്ച് ഇതിൻ്റെ അകത്ത് ടിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ആരാണോ അയാളുടെ കഴിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുക ഈ ഒരു മെത്തേഡിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത റെക്വിസിറ്റ്സ് ഓഫ് എ ഗുഡ് ഷെഡ്യൂൾ, ഷെഡ്യൂളിൻ്റെ റെക്വിസിറ്റ്സ്, അതിൻ്റെ ആവശ്യമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയറിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, നമ്മുടെ ഷെഡ്യൂളിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ വേഡ് ആൻഡ് ദാറ്റ് ദർ ഇസ് നോ ഗ്യാപ്പ് ഇൻ വാട്ട് ഈസ് ആസ്ക്ഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ആൻഡ് വാട്ട് ഈസ് അണ്ടർസ്റ്റുഡ് ബൈ ദ
റെസ്പോണ്ടൻസ്. ഇൻവെസ്റ്റിഗേറ്റർ ചോദിക്കുന്നതും റെസ്പോണ്ടൻറ്റ് കൊടുക്കുന്ന റിപ്ലൈയും തമ്മിലൊരു ഗ്യാപ്പ് വരുവല്ലാത്ത രീതി, അതായത് ചോദിക്കുന്ന കാര്യം അതേപോലെ തന്നെ അടുത്ത ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഷെഡ്യൂളിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത്, കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് റെസ്പോണ്ടൻറ്റിനെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം ക്വസ്റ്റ്യനറിൽ അല്ലെ ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മാനറിൽ വേണം ആ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യാനായിട്ട്. ദെൻ തേർഡ് വൺ, സബ്ജക്റ്റിവിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവനാത്മകമായുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടോ അതിനകത്ത് ചേർക്കാനായിട്ട് പാടില്ല. ഫോർത്ത് വൺ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റുകൾ യൂസ് ചെയ്യാനായിട്ടും അനലൈസ് ചെയ്യാനായിട്ടും പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഷെഡ്യൂളിൽ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അടുത്തത്, റെസ്പോണ്ടൻസിന് ഒരു ഷെയിം തോന്നുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ഷെഡ്യൂളിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. സിക്സ്ത് വൺ, ഷെഡ്യൂൾ എന്ന് പറയുന്ന ഷോർട്ട് ആയിരിക്കണം വിത്ത് പ്രോപ്പർ മാർജിൻസ്. പ്രോപ്പറായിട്ടുള്ള മാർജിൻസൊക്കെ ഇട്ട് ഷോർട്ടായിട്ടുള്ള ഷെഡ്യൂൾ മാത്രമേ പ്രിപ്പയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. പ്ലാനിഡ് ആയിരിക്കണം, ഗുഡ് ലുക്കിംഗും ആയിരിക്കണം, കാണാനൊക്കെ കുറച്ച് വൃത്തിമനിയൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഷെഡ്യൂൾ മെത്തേഡിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യനെയർ മെത്തേഡും ഷെഡ്യൂൾ മെത്തേഡ്, ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് പോയിൻറ്റ്, ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് പോയി ഫീൽഡ് ഓഫ് എൻക്വയറി ഏതാണോ അത് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അയച്ചു കൊടുത്താൽ മതിയായിരിക്കും, മെയിൽ ചെയ്താൽ മതി. പക്ഷേ ഷെഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ ഗോസ് ടു ദ ഫീൽഡ്, ഫീൽഡിൽ പോയി ഡേറ്റ കളക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെക്കൻഡ് പോയിൻറ്റ്, ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്ന ജിയോഗ്രഫിക്കൽ ഏരിയ എത്ര വാസ്റ്റ് ആണെങ്കിലും, അതായത് എത്ര പരന്ന് കിടക്കുന്ന പ്രദേശത്തു നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ക്വസ്റ്റ്യനെയർ മെത്തേഡ് യൂസ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യാം, നമ്മളത് സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഷെഡ്യൂൾ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റുമല്ല. കുറച്ച് റെസ്പോണ്ടൻസൊക്കെ ഉള്ള ലിമിറ്റഡ് നമ്പർ ഓഫ് റെസ്പോണ്ടൻസ് ഉള്ളിടത്താണ് നമുക്ക് ഷെഡ്യൂൾ മെത്തേഡ് ആപ്ലിക്കബിൾ ആയുള്ളത്, കാരണം നേരിട്ട് പോയി വേണം ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട്. തേർഡ് വൺ, ക്വസ്റ്റ്യനെയർ മെത്തേഡിൻ്റെ സക്സസ് എന്ന് പറയുന്ന ആ ഒരു കവറിങ് ലെറ്ററിൻ്റെ സ്വഭാവത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പക്ഷേ ഷെഡ്യൂളിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്ററുടെ കഴിവിനെ, സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഫോർത്ത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനെയറിൻ്റെ ക്വസ്റ്റ്യനെയർ വഴി നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ലെസ് റിലയബിളാണ്, നമുക്ക് ഒത്തിരി അങ്ങ് ആശ്രയിക്കാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ഷെഡ്യൂൾ വഴി കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് മറ്റേതിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ റിലയബിളാണ്, വിശ്വസിക്കാനായിട്ട് പറ്റുന്നവയാണ്. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ്, ക്വസ്റ്റ്യനെയറിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പേപ്പർ, പെയിൻറ്റിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഷെഡ്യൂളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഈ ഷെഡ്യൂളിൻ്റെ ഫോർമാറ്റ്, ക്വാളിറ്റി ഓഫ് പേപ്പർ, ക്വാളിറ്റി ഓഫ് പ്രിൻറ്റിങ് അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, കാരണം ഇൻവെസ്റ്റിഗേറ്ററുടെ കയ്യിൽ മാത്രമേ അത് ഇരിക്കുന്നുള്ളൂ. ദെൻ സിക്സ്ത് പോയിൻ്റ്, ഇൻവെസ്റ്റിഗേറ്ററും റെസ്പോണ്ടൻസും തമ്മിൽ അവിടെ ഒരു നല്ല ഗ്യാപ്പുണ്ട്, അവർ നേരിട്ട് അപ്രോച്ച് ചെയ്യുന്നില്ല. പക്ഷേ ഷെഡ്യൂൾ മെത്തേഡിലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററും റെസ്പോണ്ടൻസും തമ്മിൽ കുറച്ചുകൂടി ഒരു ക്ലോസ്നെസ് ഉണ്ടായത്. സെവൻത് പോയിൻറ്റ്, ക്വസ്റ്റ്യനെയർ മെത്തേഡിൽ മോർട്ടാലിറ്റി റേറ്റ് കൂടുതലായിരിക്കും. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുത്തിട്ട് നമുക്ക് റിപ്ലൈ കിട്ടാതെ അകാലത്തിൽ ചരമം പ്രാപിച്ചു പോകുന്ന ക്വസ്റ്റ്യനെയറുകളുടെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷേ ഷെഡ്യൂൾ മെത്തേഡിൽ നമുക്ക് കൂടുതൽ റിപ്ലൈ കിട്ടുന്നത് കൊണ്ട് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് കുറവാണ്. എയ്ത്ത് വൺ, ക്വസ്റ്റ്യനെയർ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് കുറച്ച് എഡ്യൂക്കേഷനൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഷെഡ്യൂൾ മെത്തേഡ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നയൻത് പോയിൻ്റ്, ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്നത് ചിലവ് കുറവാണ്, ഷെഡ്യൂൾ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. ടെൻത് പോയിൻ്റ്, ക്വസ്റ്റ്യനെയർ മെത്തേഡിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് പുവറാണ്, അതായത് എല്ലാ ആൾക്കാരുടെയും കയ്യിൽ നമുക്ക് റെസ്പോൺസ് കിട്ടത്തില്ല, കുറേ എണ്ണം ആൻസർ അയക്കാതെ ആൻസർ ഫില്ല് ചെയ്യാതെയൊക്കെ നമുക്ക് അയച്ച് കിട്ടാം. പക്ഷേ ഷെഡ്യൂൾ മെത്തേഡിൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തത് മെറിറ്റ്സ് ആണ്, ഷെഡ്യൂൾ മെത്തേഡിൻ്റെ മെറിറ്റ്സ്. അതിൽ ഫസ്റ്റ് വൺ, ഷെഡ്യൂൾ മെത്തേഡിലെ ഇൻവെസ്റ്റിഗേറ്റർ റെസ്പോണ്ടൻസിനെ പേഴ്സണലായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ആൾക്കാരുടെ കയ്യിൽ നിന്ന് റെസ്പോൺസ് കിട്ടും. രണ്ടാമത്തെ പോയിൻ്റ്, ഇൻഫോർമൻറ്റിൻ്റെ അടുത്ത് നേരിട്ട് ചെല്ലുവായതുകൊണ്ട്
പിന്നീട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇയാൾക്ക് മനസ്സിലാവും ഇതിൽ കറക്റ്റായുള്ള ഇൻഫർമേഷൻ ഏതാണ് എന്നുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്ററിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് പോയിൻറ്റ്, നേരിട്ട് ചെല്ലുന്നത് കൊണ്ട് തന്നെ ഇയാൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ക്ലിയർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഫോർത്ത് പോയിൻറ്റ്, നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഷെഡ്യൂളിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്ററിന് അത് പെട്ടെന്ന് റെക്റ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫിഫ്ത്ത് പോയിൻറ്റ്, ഈ ഷെഡ്യൂൾ ഫില്ല് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റർ തന്നെ ആയതുകൊണ്ട് അതിനകത്ത് എറേഴ്സ് ഉണ്ടാകാനായുള്ള, തെറ്റുകളൊക്കെ ഉണ്ടാകാനായുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ അടുത്തത് ഡീമെറിറ്റ്സ് ഓഫ് ഷെഡ്യൂൾ മെത്തേഡാണ്. അത് ഫസ്റ്റ് വൺ, കോസ്റ്റ്ലി അഫെയർ, നേരിട്ട് പോയി കണ്ട് വേണം അവരുടെ നിന്ന് ഡേറ്റ ഫില്ല് ചെയ്ത് മേടിക്കാൻ, അപ്പം അതുകൊണ്ട് തന്നെ ചിലവ് കൂടുതലാണ്, അതേപോലെ തന്നെ ടൈം കൺസ്യൂമിങ്ങുമാണ്. തേർഡ് പോയിൻറ്റ്, ഈ ഒരു കാര്യത്തിൽ ട്രെയിനഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വേണം ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പോകാനായിട്ട്. ഫോർത്ത് പോയിൻറ്റ്, ഇതിനു വേണ്ടി നമുക്ക് ഒരുപാട് അറേഞ്ച്മെൻറ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഫിഫ്ത്ത് പോയിൻറ്റ്, ഈ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പോകുന്ന ഇൻവെസ്റ്റിഗേറ്ററുടെ പേഴ്സണൽ ആയിട്ടുള്ള ബയാസ്, അയാളുടെ എന്താ വ്യക്തിപരമായിട്ടുള്ള മുൻധാരണകളെല്ലാം ഈ ഒരു ഡേറ്റ കളക്ഷനെ, ഡേറ്റയുടെ ഗുണത്തിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സിക്സ്ത് പോയിൻറ്റ്, വൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്, ഒരുപാട് അടുത്തു നിന്ന് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് അത്ര സ്യൂട്ടബിൾ അല്ല. ഇപ്പോൾ പ്രൈമറി ഡേറ്റ എന്താണെന്നുള്ളത്, പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള നാല് മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തായിട്ട് പഠിക്കാനുള്ളതാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡേറ്റ എന്താണെന്നുള്ളത് നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു. വേറെ ആരെങ്കിലും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ നമ്മളെടുത്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡേറ്റ ആർ ദോസ് വിച്ച് ആർ കളക്റ്റഡ് ഫ്രം പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് സോഴ്സസ്, നിലവിൽ പ്രസിദ്ധീകരിച്ചതോ പ്രസിദ്ധീകരിക്കാത്തതോ ആയിട്ടുള്ള സോഴ്സസിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. ഓൾറെഡി സം അതർ പേഴ്സൺസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാസാണ് സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിനായിട്ട് കളക്ട് ചെയ്യുന്നത് റിപ്പോർട്ടുകൾ, മാനുസ്ക്രിപ്റ്റ്, ലെറ്റേഴ്സ്, ഡയറീസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡറി ഡേറ്റ നമ്മൾ സ്റ്റഡിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഡേറ്റ കളക്ഷന് വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട, ഒരുപാട് മെത്തേഡൊക്കെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞിരിക്കുന്ന സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡേറ്റ, നമുക്ക് സെക്കൻഡറി ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഒഫീഷ്യൽ റിപ്പോർട്ട് ഓഫ് ഗവൺമെൻറ് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ്റിൻ്റെ RBI ഒക്കെ ഒഫീഷ്യൽ റിപ്പോർട്ടുകളുടെ അകത്തു നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ട്രേഡ് അസോസിയേഷൻസ്, ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയ ആൾക്കാരുടെയൊക്കെ റിപ്പോർട്ടുകളും പബ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടെക്നിക്കലായുള്ള ജേണലുകൾ, ന്യൂസ് പേപ്പർ, ബുക്ക്, പീരിയോഡിക്കൽസ്, ആനുവൽ റിപ്പോർട്ടുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. റിസർച്ച് അബ്സ്ട്രാക്റ്റ്, മറ്റുള്ള ആൾക്കാർ നടത്തിയ റിസർച്ചിൻ്റെ അകത്തു നിന്ന് നമ്മളെടുക്കുന്ന പോർഷൻസൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇയർ ബുക്കുകൾ, പേഴ്സണൽ ഡോക്യുമെൻറ്റുകൾ ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത സെക്കൻഡറി ഡേറ്റ യൂസ് ചെയ്യുന്നതിൻ്റെ മെറിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, അഡ്യൂക്കേറ്റ് ആൻഡ് ഓതൻറ്റിക് റെക്കോർഡ്സ് ആർ റെഡിലി അവൈലബിൾ, നമുക്ക് ഇഷ്ടം പോലെ ഡേറ്റ കളക്ഷൻ സോഴ്സസ് അവൈലബിൾ ആണ്. രണ്ടാമത്തെ, ടൈമും കോസ്റ്റും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ലെസ് കോസ്റ്റ്ലി ആൻഡ് ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്. തേർഡ് വൺ, കൺവീനിയൻ്റ് ആണ്, സൗകര്യമുണ്ട്, നമുക്ക് പെട്ടെന്ന് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അടുത്ത, അതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഡേറ്റ സഫിഷ്യൻ്റ്ലി അക്യുറേറ്റ് ആണ്, ആവശ്യത്തിന് കൃത്യത ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ അക്യുറസി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. അതിന് അടുത്ത്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സെക്കൻഡറി ഡേറ്റ, നമ്മുടെ സ്റ്റഡിക്ക് എന്താണോ വേണ്ടത് അത് തന്നെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് അടുത്ത്, നമുക്ക് പഠിക്കാനുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റയാണ്. അതിൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്, പ്രൈമറി ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ പ്രൈമറി സോഴ്സിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്, സെക്കൻഡറി ഡേറ്റ സെക്കൻഡറി സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്നു. സെക്കൻഡ് പോയിൻറ്റ്, പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത് കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് സെക്കൻഡ് അല്ലെങ്കിൽ സബ്സിക്വൻറ്റ്, ഒന്നെങ്കിൽ രണ്ടാമത്തെ തവണ അല്ലെങ്കിൽ ഒരുപാട് തവണ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. മൂന്നാമത്തേത്, പ്രൈമറി ഡേറ്റ എന്ന് പറയുന്ന റോ മെറ്റീരിയൽസിൻ്റെ ഷേപ്പിലാണുള്ളത്, സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഫോർത്ത് വൺ, നമ്മൾ കളക്ട് ചെയ്യുന്ന പ്രൈമറി ഡേറ്റനെ നമുക്ക് സെക്കൻഡറി ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ സെക്കൻഡറി ഡേറ്റനെ നമുക്ക് ഒരിക്കലും പ്രൈമറി ഡേറ്റയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫിഫ്ത്ത് വൺ, നമുക്ക് പ്രൈമറി ഡേറ്റനെ നമുക്ക് ഫർദർ അനാലിസിസ്, വീണ്ടും നമുക്ക് വിശകലനം ചെയ്യേണ്ടതായിട്ട് വരും, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ പ്രോസസ്സിങ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് യാതൊരു ചേഞ്ചും വരുത്താതെ അതേ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സിക്സ്ത് പോയിൻറ്റ്,
പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ഫണ്ട് ചെലവഴിക്കണം, മണി, മെഷീനറി, ടൈം, ഇതെല്ലാം നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് ചിലവഴിക്കേണ്ടതായിട്ട് വരും. പക്ഷേ സെക്കൻഡറി ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും വേണ്ടി നമുക്ക് അധികം ചിലവഴിക്കേണ്ടതായിട്ട് വരുന്നു. അധികം സമയം വേണ്ട, അധികം കോസ്റ്റ് ചിലവഴിക്കേണ്ട, അധികം പ്രോസസ്സിംഗ് ഒന്നും നടത്തേണ്ടതായിട്ട് വരുന്നില്ല. സെവൻത് പോയിൻ്റ്, നമ്മൾ പ്രൈമറി ഡാറ്റ യൂസ് ചെയ്യുന്ന സമയത്ത്, സോറി, പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ പ്രിക്വേഷൻസ്, കുറേ മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ട് വരും. അതേസമയത്ത് സെക്കൻഡറി ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയധികം പ്രിക്വേഷൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ലെസ് പ്രിക്വേഷൻസ് ഒക്കെ മതിയായിരിക്കും. അടുത്ത പോയിന്റ് പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒബ്സർവേഷൻ മെത്തേഡ്, ഇൻ്റർവ്യൂ മെത്തേഡ്, ക്വസ്റ്റ്യനെയർ മെത്തേഡ്, ഷെഡ്യൂൾ മെത്തേഡൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് കളക്ട് ചെയ്യുന്ന ജസ്റ്റ് കോപ്പിംഗ് ഡൗൺ ആണ്, നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അധികം മെത്തേഡുകളൊന്നും അതിനുവേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത്രയൊന്ന് വായിച്ച് നോക്കുക. താങ്ക് യു.